ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രിയ സുബലക്ഷ്മി. രാജ്യത്തെ ഏറ്റവും മികച്ച ക്രമസമാധാന സംവിധാനം കേരളത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ ക്രമസമാധാനം നിലനിർത്തുന്നതിൽ കേരള പോലീസിന്റെ പങ്ക് വലുതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ഉൾപ്പെടെയുള്ള വിവിധ ബറ്റാലിയനുകളിലെ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ക്രമസമാധാന നില തകർക്കാനുള്ള ചില ശക്തികളുടെ ശ്രമം ജാഗ്രതയോടെ കാണണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മന്ത്രിതല സമിതി പലവട്ടം ചർച്ച നടത്തിയെങ്കിലും ഫലം കാണാത്തതിനാൽ പ്രശ്നപരിഹാരത്തിന് സമര നേതൃത്വവുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ അഭ്യർത്ഥിച്ചു. ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ വരവിൽ റെക്കോർഡ് നേട്ടം കൈവരിക്കാൻ കേരളത്തിനായെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. 2022 ആദ്യ പകുതിയിൽ 38 ലക്ഷം ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സംസ്ഥാനത്തിനായി. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് എറണാകുളം ജില്ലയിലാണ്. മലപ്പുറം, വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കാസർഗോഡ് എന്നീ 5 ജില്ലകളിലേക്ക് ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ റെക്കോർഡ് വരവാണെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ കാട്ടാമ്പള്ളി കയാക്കിംഗ് ടൂറിസം സെന്റർ വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പുത്തൻ തലമുറ കേരളത്തിന്റെ കാർഷിക സംസ്കാരം മനഃപാഠമാക്കണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. പത്തനംതിട്ട ജില്ലയിലെ തട്ട ഒരിപ്പുറം പച്ചക്കറി ക്ലസ്റ്ററിന്റെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക സംസ്കൃതി മനസ്സിലാക്കിയാൽ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയുണ്ട്. ലക്ഷദ്വീപിനും തെക്ക് കിഴക്കൻ അറബിക്കടലിനും സമീപമായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിന്റെ ഫലമായി കേരളത്തിൽ വ്യാഴാഴ്ച വരെ വ്യാപകമായ മഴ തുടരും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അവയവദാനത്തിന് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കുകയും ചെയ്യണമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ജനങ്ങൾക്കിടയിൽ അവയവദാനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അകറ്റാൻ മതനേതാക്കളോടും മാധ്യമങ്ങളോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന അവയവദാനത്തിനായുള്ള ദേശീയ ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേക സംവിധാനം സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. സമൂഹത്തിൽ അവയവദാനത്തെക്കുറിച്ച് ശരിയായ അവബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ദദിഷ് ദേഹദാൻ സമിതിയെ അദ്ദേഹം അഭിനന്ദിച്ചു. കൂടാതെ മഹർഷി ദദീജി ജയന്തി ദിനത്തിൽ ആശംസകൾ നേർന്ന ഉപരാഷ്ട്രപതി മഹർഷിയുടെ ജീവിതവും ദർശനവും അനുകരിക്കാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്തു. ക്രമസമാധാന പാലനത്തിന് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജയിലുകളിൽ ആധുനികവൽക്കരണം നടത്താനും ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചു. ജയിലുകളിലെ സുരക്ഷയും സൌകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിൽ എല്ലാ സംസ്ഥാനങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജയിൽ സംവിധാനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ടു പോകാൻ 2016 നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ആധുനിക ജയിൽ കോഡ് സ്വീകരിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളോടും അദ്ദേഹം നിർദ്ദേശിച്ചു. അഹമ്മദാബാദിലെ ട്രാൻസ് സ്റ്റേഡിയയിൽ 6th അഖിലേന്ത്യാ ജയിൽ മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ ദേശീയ അധ്യാപക അവാർഡുകൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്. 46 പേരാണ് അധ്യാപക അവാർഡിന് അർഹരായത്. രാജ്യത്തെ മികച്ച അധ്യാപകർക്ക് എല്ലാ വർഷവും അധ്യാപക ദിനത്തിലാണ് അവാർഡ് വിതരണം ചെയ്യുന്നത്. 3 ഘട്ടങ്ങളിലായി ഓൺലൈനായിട്ടാണ് അവാർഡിന് അർഹരായവരെ തിരഞ്ഞെടുത്തത്. അധ്യാപകരുടെ വിലപ്പെട്ട സംഭാവനകൾക്കുള്ള ആദരം എന്ന നിലയിലാണ് ദേശീയ അധ്യാപക അവാർഡുകൾ നൽകുന്നത്. എലിമെന്ററി, സെക്കൻഡറി സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന മികച്ച അധ്യാപകർക്കുള്ള പൊതു അംഗീകാരമാണ് ദേശീയ അവാർഡുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷത്തെ ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കളുമായി നാളെ സംവദിക്കും. ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വച്ചാണ് പരിപാടി നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ടാറ്റ സൺസ് മുൻ ചെയർമാൻ സൈറസ് മിസ്ത്രി വാഹനാപകടത്തിൽ മരിച്ചു. അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്രാമധ്യേ മഹാരാഷ്ട്രയിലെ പാൽഘറിൽ സൂര്യാനദിക്ക് കുറുകെയുള്ള പാലത്തിൽ കാർ ഡിവൈഡറിൽ ഇടിച്ചായിരുന്നു അപകടം. ഇദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്തിരുന്ന മറ്റൊരാളും മരിച്ചു. രണ്ടുപേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൈറസ് മിസ്ത്രിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ അനുശോചിച്ചു.
വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് ഡൽഹി രാംലീല മൈതാനിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച റാലിയെ ശക്തമായി വിമർശിച്ച് ബിജെപി. റാലി സംഘടിപ്പിച്ചത് വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധിക്കാനല്ലെന്നും മറിച്ച് കോൺഗ്രസ് കുടുംബത്തെ രക്ഷിക്കാനാണെന്നും ബിജെപി വിമർശിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ വീണ്ടും രംഗത്തിറക്കാനുള്ള ശ്രമമാണിതെന്ന് പാർട്ടി വക്താവ് കേണൽ രാജ്യവർദ്ധൻ റാത്തോഡ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരും ക്യാപ്റ്റനാകാൻ ആഗ്രഹിക്കാത്ത ടീമാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് രാജ്യതലസ്ഥാനത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച റാലിയിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. അടുത്തിടെ കോൺഗ്രസിൽ നിന്ന് രാജിവച്ച മുൻ കേന്ദ്രമന്ത്രി ഗുലാം നബി ആസാദ് ഇന്ന് ജമ്മുവിൽ ഒരു പൊതുയോഗം നടത്തി. ജമ്മുകശ്മീരിലെ ജനങ്ങൾക്കൊപ്പമാണ് താൻ നിലകൊള്ളുന്നതെന്ന് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആസാദ് പറഞ്ഞു. ഉടൻ തന്നെ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ജമ്മുകശ്മീരിൽ ആദ്യ യൂണിറ്റ് സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ പാർട്ടിയുടെ പേര് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞ ആസാദ് പാർട്ടിയുടെ പേരും പതാകയും ജമ്മുകശ്മീരിലെ ജനങ്ങൾ തീരുമാനിക്കുമെന്നും കൂട്ടിച്ചേർത്തു. അടുത്തിടെ ബിജെപിയിൽ ചേർന്ന മണിപ്പൂരിൽ നിന്നുള്ള 5 JDU MLA ഇന്ന് ന്യൂഡൽഹിയിൽ പാർട്ടി അധ്യക്ഷൻ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി. ബിജെപിയുമായുള്ള സഖ്യം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അവസാനിപ്പിച്ചതിനു ശേഷമാണ് 5 JDU MLA ബിജെപിയിൽ ചേർന്നത്. ബംഗ്ലാദേശിന്റെ അവശ്യഘട്ടങ്ങളിലെല്ലാം ഇന്ത്യ ഒരു യഥാർത്ഥ സുഹൃത്തായി നിലകൊണ്ടിരുന്നതായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. ഇന്ത്യൻ സന്ദർശനത്തിന് മുന്നോടിയായി ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അവർ ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. 4 ദിവസത്തെ സന്ദർശനത്തിനായി നാളെയാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ എന്നിവരെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അവർ ഉഭയകക്ഷി ചർച്ച നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ സന്ദർശിക്കും. 2019 ഒക്ടോബറിന് ശേഷം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമാണിത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 5 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ മംഗോളിയയിലേക്ക് തിരിക്കും. തുടർന്ന് അദ്ദേഹം ജപ്പാനിലും സന്ദർശനം നടത്തും. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ രാജ്യരക്ഷാമന്ത്രി മംഗോളിയ സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണവും ഉഭയകക്ഷി ബന്ധവും കൂടുതൽ ദൃഢമാക്കാൻ സന്ദർശനം സഹായിക്കും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ ഇന്ന് നേപ്പാളിലേക്ക് തിരിച്ചു. ഈ മാസം 8 വരെ നടക്കുന്ന ഔദ്യോഗിക സന്ദർശനം നിലവിലുള്ള ഉഭയകക്ഷി പ്രതിരോധ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും പരസ്പര താൽപര്യമുള്ള മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും അവസരമൊരുക്കും. അജൈവ മാലിന്യങ്ങളുടെ ശേഖരണവും സംസ്കരണവും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള സർവേ സംസ്ഥാനത്ത് ആദ്യം പൂർത്തിയാക്കിയിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത്. ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് ആപ്ലിക്കേഷൻ വഴിയാണ് സർവേ നടത്തിയത്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും QR കോഡ് പതിപ്പിക്കൽ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 7,259 വീടുകളും 891 സ്ഥാപനങ്ങളും ഉൾപ്പെടെ 8,150 ഇടങ്ങളിലാണ് സർവേ നടത്തിയത്. ഒരു ഗ്രൂപ്പിൽ 5 പേർ വീതം ക്ലസ്റ്ററുകളായി തിരിച്ചാണ് സർവേ പൂർത്തിയാക്കിയത്. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലായിരുന്നു സർവേ. ഇനി പഞ്ചായത്തിലെ വീടുകളിലും കടകളിലും ശേഖരിക്കുന്ന മാലിന്യങ്ങളുടെ വിവരങ്ങൾ QR കോഡ് വെച്ച് അപ്ഡേറ്റ് ചെയ്യാനാകും. സംസ്ഥാനത്ത് മികച്ച രീതിയിൽ മാലിന്യ ശേഖരണം നടത്തുന്ന പഞ്ചായത്താണ് എരഞ്ഞോളി. സർവേയുടെ ജില്ലാതല ഉദ്ഘാടനവും ഇവിടെയായിരുന്നു നടന്നത്. 3 ആഴ്ച കൊണ്ടാണ് സർവേ പൂർത്തിയാക്കിയത്. ആപ്പ് നിലവിൽ വരുന്നതോടെ പൊതുജനങ്ങൾക്ക് പ്രത്യേക സേവനങ്ങൾ അഭ്യർത്ഥിക്കാം. പരാതികൾ ഉന്നയിക്കാനും മാലിന്യം തള്ളുന്നത് റിപ്പോർട്ട് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷർ, അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, സൂപ്പർവൈസർമാർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ക്ലീൻ കേരള കമ്പനി, ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ എന്നിവർക്ക് ആപ്പിലൂടെ വിവരങ്ങൾ ലഭിക്കും. പ്ലേസ്റ്റോറിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാവുന്ന ആപ്പ് ഓഫ്ലൈനായും ഓൺലൈനായും ഉപയോഗിക്കാം. ഈ മാസം 25 ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത് പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതിനായി ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. നമോ ആപ്പിലോ മൈ ഗോവ് ഓപ്പൺ ഫോറത്തിലോ ആശയങ്ങൾ പങ്കിടാം. സന്ദേശം ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ രേഖപ്പെടുത്താം. ഇതിനായി വിളിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ ഇനി പറയുന്നു: 1800 11 7800. ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. സൂപ്പർ 4 രണ്ടാമത്തെ മത്സരമാണ് ഇന്നത്തേത്. 68 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ ജേതാക്കളായി. കുമരകം കൈപ്പുഴമുട്ട് NCDC ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നടുഭാഗം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം. ആറന്മുള ഉത്രട്ടാതി ജലോത്സവവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അതത് വകുപ്പുകൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. ഉത്രട്ടാതി ജലോത്സവവുമായി ബന്ധപ്പെട്ട അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് ആറന്മുള പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ കൂടിയ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.